ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ സ്പഞ്ച് റെസിപ്പി കാണിക്കണമെന്ന്. അപ്പോൾ 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് സ്പഞ്ചും പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേഷനാണ് ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത്, എങ്കിലും നിങ്ങൾ പറയുമ്പോൾ പിന്നെ സ്പഞ്ച് റെസിപ്പി ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വേഗം വീഡിയോസ് കണ്ടുനോക്കിയാലോ. ഇപ്പം ഞാനിവിടെ 1.5 kg അളവിൽ വരുന്ന ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്ന് ഞാൻ 1 kg കേക്ക് മാത്രമേ ഡെക്കറേഷനും കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ എടുത്തിട്ടുള്ളത് 250 ml ഒരു കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും പിന്നെ നല്ല ബേക്കിംഗ് ടൈം കുറഞ്ഞിട്ടാനും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ, നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് എന്തിനാണെന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് കൊക്കോ ആണെങ്കിൽ 5 ടേബിൾ സ്പൂൺ, ലൈറ്റ് ആണെങ്കിൽ ഒരു 6 or 7 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കൊക്കോ തന്നെ യൂസ് ചെയ്യുക. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ നിറയില്ല, 1/4 ടീസ്പൂണും ഒരു നുള്ളും, അര ശരിക്കും കറക്റ്റായിട്ട് നിറയുന്നില്ല, ആ ഒരു ലെവലിൽ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. അപ്പോൾ 1/2 ബേക്കിംഗ് പൗഡറും 1/2 നിറയില്ല ബേക്കിംഗ് സോഡയും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 1.5 kg ആണ്, കറക്റ്റായിട്ട് മറന്നു പോരുത്. നമ്മൾ ഡിസൈൻ ചെയ്തത് 1 kg കേക്ക് മാത്രമാണ്. അപ്പോൾ നമ്മൾ മുമ്പും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മളെ ചാനലുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കയറി പല വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗത്തും കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ മിക്സ് ആണോ എന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിന് വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് 6 മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ 6 മുട്ടയും, അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ 5 മുട്ടയായാലും മതി. അതിലേക്ക് 1/2 ടീസ്പൂണും ഒരു നുള്ളും ഉപ്പും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ആദ്യം ഒന്ന് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ്, അതും പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/4 കപ്പ് ചേർക്കുന്നത്. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫുള്ളായിട്ട് ചേർത്താം. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് പൊടിക്കാത്തതും പൊടിച്ചതും തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സ് ആണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം കേക്കിനൊക്കെ എല്ലാവർക്കും ഏകദേശം ഓരോരോ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ എത്ര ചേർക്കണം എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പഞ്ചിന് മാത്രമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ കേക്കിൻ്റെ ടിപ്സ് ട്രിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കേക്കിൽ വരുന്ന എല്ലാതരം മിസ്റ്റേക്സുകളും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതെങ്ങനെ അതാവാതെ അതായത് മിസ്റ്റേക്ക് ആവാതെ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള ലെവലിൽ എത്തിയതിന് ശേഷം 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചസാര മെൽട്ട് ആവുന്നത് വരെ ഏറ്റവും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നല്ല ഹൈ സ്പീഡിലേക്ക് മാറ്റി മാറ്റിയിട്ട് നമ്മൾ നല്ല റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള ലെവൽ എത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബീറ്റിംഗ് നിർത്തുക. എന്നിട്ട് ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും ഇടകലർത്തി ചേർക്കുകയാണ്. ഞാൻ ബീറ്റർ തന്നെയാണ് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ജസ്റ്റ് മിക്സ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കുറേ സമയം സ്പാച്ചിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിരിക്കും ഇതുപോലെ കുറേ ഉണ്ടാകുന്ന സമയത്ത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ബീറ്റിംഗ് ആണ്, ലോ സ്പീഡാണ്, അതും ജസ്റ്റ് സെക്കൻഡ്സ് മാത്രമേ ബീറ്റ് ചെയ്യുന്നുള്ളൂ. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, സ്പാച്ചിലെയോ വിസ്കോ കാര്യങ്ങളോ വെച്ച് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് മിക്സ് ആക്കുന്നില്ല, എന്നാലും അത്യാവശ്യം മിക്സ് ആക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിലൊക്കെ ആയിട്ടുള്ള പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മിൽക്ക് എന്ന് പറയുന്നത് 1/3 കപ്പ് ആണ്. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഇവിടെ സ്ക്രീനിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പാല് ചേർത്തത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ചൂടായാലും കുഴപ്പമില്ല, പക്ഷെ തണുപ്പ് ഒട്ടും ഉണ്ടാകരുത്. മിൽക്ക് ചേർത്തത് 1/3 കപ്പാണ്. ഇനി നമ്മളത് ടിന്നിലേക്ക് മാറ്റുന്നത് 8 ഇഞ്ചിൻ്റെ 2 ടിന്നിലും 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലൊക്കെ ആയിട്ടാണ് മാറ്റുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 8 ഇഞ്ചിൻ്റെ 1 ടിന്നിലും 6 ഇഞ്ചിൻ്റെ 1 ടിന്നിലും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ 4 പാർട്ടത്തിലാക്കിയിട്ട് മാറ്റുന്ന സമയത്ത് നല്ല ഹൈറ്റ്, നോർമലി നമുക്ക് കിട്ടുന്നതിനേക്കാളും നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് നമുക്ക് നല്ല ലെയർ, നല്ല കട്ടിയായിട്ടുള്ള 4 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു സ്പഞ്ച് 2 ലെയറായിട്ടും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കേക്കിന് ഹൈറ്റും എക്സ്ട്രാ ഒരു വലിപ്പവും തോന്നും.
ഇങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ചെയ്യുന്നത് പോലെ 1.5 kg ഒറ്റ കേക്കായിട്ടാണ് വേണ്ടതെങ്കിൽ 10 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒറ്റ ബാറ്ററായിട്ട് ഒറ്റ കേക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതല്ല നിങ്ങൾക്ക് 1.5, 6 ഇഞ്ചിൻ്റെതും 8 ഇഞ്ചിൻ്റെതും ഓരോ ബാറ്ററായിട്ട് ഓരോ കേക്ക് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് എടുക്കുക, അതിലൊഴിക്കുക, പിന്നെ 6 ഇഞ്ചിൻ്റെ ടിന്ന് ഒന്നിലൊഴിക്കുക. അങ്ങനെ 2 ടിന്നിലേക്കായിട്ട് മാറ്റിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഓവനിലും 2 എണ്ണം ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ലോ സ്പീഡിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടും. പിന്നെ ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ വെക്കുക, എന്നിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് 160 ഡിഗ്രിയിലും ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായിട്ട് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള ബാറ്ററി നമുക്ക് അടിപൊളി സ്പഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടാറിയതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് കേക്കിന് ചൂടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് മാറ്റുന്ന സമയത്ത് വല്ലാത്ത ക്രംസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ല ഹൈറ്റിൽ തന്നെ 2 ടിന്നിലൊക്കെ ആക്കിയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് സ്പഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ലെയേഴ്സ് തന്നെ 4 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തു. ഒരു സ്പഞ്ച് ഒരു കേക്ക് നമ്മൾ 2 ലെയറായിട്ട് നല്ല അത്യാവശ്യം നല്ല തിക്കിൽ, അപ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ടോൾ കേക്ക് രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പം ഈസി ആയിട്ടെന്നല്ല, എന്നാലും നല്ല ഹൈറ്റ് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ടിന്നിലോ അല്ലെങ്കിൽ 2 ടിന്നിലോ ആക്കിയിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 ടിന്ന് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലത്തെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിലും ഹോം ബേക്കേഴ്സ് ആണെങ്കിലും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാം. ഞാനിവിടെ ഇതിപ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷും ചെറീസും കൊടുത്തിട്ട് ഫില്ല് ചെയ്തു. എന്നതിന് ശേഷം ക്രം കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈറ്റ് പിങ്ക് കളർ, ലൈറ്റ് റോസ് പിങ്ക് എന്ന് പറഞ്ഞ ഷെഫ് മാസ്റ്ററിൻ്റെ പിങ്ക് കളർ ഫുള്ളായിട്ട് ക്രീമിലേക്ക് മിക്സിങ് ചെയ്ത് സെക്കൻഡൈസിങ് ചെയ്തു. ഇനി അതിന് ശേഷമാണ് റെഡ് കളർ ഞാനിതിവിടെ താഴെ ബോർഡർ പോലെ ഒരു ലൈൻസ് പോലെ ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ വീഡിയോസിൽ വിട്ടുപോയി, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്രം കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ബാക്കി ഐസിങ്ങും കാര്യങ്ങളും ചെയ്തതൊന്നും വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് വിട്ടുപോയി. ഞാനിതിവിടെ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ളതിൽ റെഡ് കളർ, ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറിൽ ഒരു ഡ്രോപ്പിൽ കുറവ് മാത്രം ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു റെഡ് കളറാണ്, മുകളിൽ ലൈറ്റ് ഷെയ്ഡ് പിങ്ക് കളറും. അപ്പോൾ ഡബിൾ ഷെയ്ഡിങ് കളറാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിന് ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മാലാഖ കുട്ടിയുടെ ചിറക് പോലെയുള്ള ഡിസൈനാണ്, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, ഇത് നല്ല എലിഗൻറ്റ് ലുക്ക് കൊടുക്കുന്ന ഒരു ഡെക്കറേഷനാണ്. നിങ്ങൾക്ക് ഏതൊരു ഇതിനും ബർത്ത്ഡേ കേക്കായിട്ടോ ആനിവേഴ്സറി കേക്കായിട്ടോ എന്തിനു വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നന്നായിട്ട് സൈഡ് ഭാഗങ്ങളൊക്കെ സ്ക്രേപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ സ്പാച്ചുള്ള ഡിസൈനാണ്, സിമ്പിളായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എലിഗൻറ്റ് ലുക്ക് കൊടുക്കുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ സ്പാച്ചുള്ള ഡിസൈനിങ് കൊടുത്തതിന് ശേഷം ആ സെൻറ്ററിലുള്ള ആ ഒരു പൊങ്ങി നിൽക്കുന്നത് കൂടി ഒന്ന് ലെവലാക്കുക. ഇനിയാണ് ഇതിന് മുകളിലേക്ക് നമ്മൾ ലൈറ്റ് പിങ്കും ഡാർക്ക് റെഡും അതൊക്കെയല്ലേ കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല ലൈറ്റായിട്ട് വൈറ്റ് ക്രീമിലാണ് നമ്മൾ ചിറകുകൾ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ട് നോസിൽ എന്ന് പറയുന്നത് 100x44 ആണ്. എന്നിട്ട് നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ലീഫ് ഡിസൈനിങ് വരുന്ന ആ ഒരു ഇത്. അത് ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈനിങ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് വരയ്ക്കുക, പിന്നെ അതിൻ്റെ താഴെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 പെറ്റൽസ് വീതം വരച്ച് വരച്ച് താഴോട്ട് താഴോട്ട് പോവാം. ആദ്യത്തെ മാത്രം 1 പെറ്റൽ, പിന്നെ വരുന്നത് മൊത്തം ഡബിളാണ്. 2 പെറ്റൽസ് ഇതുപോലെ കർവ് ചെയ്ത് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, റൊട്ടാക്ട് ചെയ്തും അതൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലീഫ് ഡിസൈനിങ് ആണെങ്കിലും ഒരു പെറ്റൽ ഡിസൈനിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ 2 സൈഡിലും ഒരു ചിറകിൻ്റെ പോലെ, നമ്മളെ മാലാഖ കുട്ടിയുടെ ചിറകൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് കർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടൊന്ന് തിരിച്ച് പിടിച്ചിട്ട് റൈറ്റിലോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ കർവ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പെറ്റൽസ് വരിക. അപ്പോൾ ഇതുപോലെ കർവ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലായിട്ടുള്ളൊരു ലുക്കുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വൈറ്റിന് പകരം വേറെ ഏതെങ്കിലും കളേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ മാലാഖ കുട്ടിയുടെ ആ ഒരു ചിറകിൻ്റെ ഫീല് വരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ സിമ്പിളാണ്. കാരണം നമ്മൾ താഴെ നല്ല ഡാർക്ക് ഷെയ്ഡ് കൊടുത്തപ്പോൾ പിന്നെ ലൈറ്റ് ഷെയ്ഡ് എന്തായാലും ഭംഗിയുണ്ടാവും. നമ്മൾ ഓരോ കേക്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഏതാണോ കേക്കിന് കൊടുക്കുന്ന കളേഴ്സ് അതിൽ നിന്നും നേരെ ഡിഫറെൻ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫ്ലവേഴ്സ് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ. എങ്കിൽ മാത്രമേ ആ കേക്കിന് ഹൈലൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണുള്ളൂ. അപ്പോൾ ഞാനിവിടെ അത് ആ ഒരു ചിറക് കഴിച്ചതിന് ശേഷം താഴെ ഇവിടെ ഒരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ബേസായിട്ട് കുറച്ച് ഹൈറ്റിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ച് വരച്ചെടുത്തു. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഫ്ലവേഴ്സ് വെക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ് ഫ്ലവർ നോസിൽ, ഇതേ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാക്കിയത്, അത് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഓവർ ലെങ്ത്തി ആയിപ്പോവും. അപ്പോൾ ആ വൈറ്റിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ എടുത്ത് കാണുള്ളൂ. ഈ സ്ഥാനത്ത് ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. ഫിയോണി ഫ്ലവേഴ്സ് വെക്കാം, പിന്നെ നമ്മുടെ ബേബി ഷവറിനൊക്കെ ആണെങ്കിൽ ബേബീസിൻ്റെ മോൾഡിൽ ബേബീസിനെ ആക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് വെക്കാം. അങ്ങനെ പല ഡിസൈൻസും നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിതുപോലെ സിമ്പിളായിട്ട് എന്നാൽ നല്ല എലിഗൻറ്റ് ലുക്കായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, എന്നാൽ നല്ല അടിപൊളി ലുക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.